നമുക്കിപ്പോൾ സാധാരണ ഉണ്ടല്ലോ, നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പല പല ആഗ്രഹങ്ങളും വരും ഇല്ലേ. അതിൽ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നല്ലൊരാഗ്രഹമാണ് തോന്നുക എപ്പോഴും ഇല്ലേ. അങ്ങനെ തോന്നില്ല, എല്ലാവർക്കും തോന്നില്ലേ ഭക്ഷണം കഴിക്കുക എന്നുള്ള പ്രധാനമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല, എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശാപ്പാടുണ്ടോയെന്ന് ചോദിക്കുക ആദ്യം. മനസ്സ് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അഭിമാനമൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ചോദിച്ചില്ല എന്ന് വരാം, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആൾക്കാരുടെ ചിന്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ ചാപ്പാടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൈനറായിട്ട് എന്തെങ്കിലും ആയിട്ടുള്ള ഭക്ഷണ സൗകര്യങ്ങൾ ഇതൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വരില്ലൂടെ, ഇല്ലെങ്കിൽ ആൾക്കാരൊന്നും പോവില്ല. പിന്നത്തെ ചില നിർബന്ധിതമായിട്ടുള്ള ചില സമയങ്ങളെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ഒന്ന് മരിച്ചു, അപ്പോൾ അവിടേക്ക് അപ്പോൾ ചാപ്പാട് നോക്കിയിട്ടല്ല പോവുക. അല്ലാത്ത പക്ഷത്തിൽ ഒരു പിറന്നാളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടും എന്നുള്ള ആ ഒരു ധാരണയിലായിരിക്കും ആൾക്കാരുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും, അത് വെച്ചിട്ടായിരിക്കും പോവുക. അപ്പം അതേപോലെ തന്നെ ചെറുപ്പത്തിലൊക്കെ ഈ നമുക്ക് എൻ്റെ കാര്യമാണ് ഇവിടെ പറയട്ടെ, പറഞ്ഞ ആ ഒരാളുടെ കാര്യമല്ല പറയണം, എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്കൊക്കെ ഇപ്പോൾ ചെറുപ്പത്തിൽ ഈ ഹോട്ടലിൽ പോയിട്ട് വട കഴിക്കുക, മസാല ദോശ കഴിക്കുക വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എങ്ങനെ ഇല്ലത്ത് നിന്ന് എങ്ങനെ പുറത്തേക്ക് ഒന്ന് കിടക്കണ്ടേ, പഠിക്ക് പുറത്ത് കിടക്കണ്ടേ. അപ്പോൾ ഈ അച്ഛനും അമ്മയും ഒക്കെ ചോദിക്കും എവിടേക്കാണ് പോണേ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് മസാല ദോശ കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കാശ് ഇല്ല കയ്യിൽ, അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഹോട്ടലിൽ പോവാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ഇത് വയ്ക്കും, അമ്പലത്തിൽ പോവുക, ഗുരുവായൂർ തൊഴാൻ പോവുക. ഏഹ്, ഞങ്ങളുടെ അവിടെ കുറച്ച് ദൂരമുള്ളൊരു സ്ഥലമാണ്, 10-40 കിലോമീറ്റർ ഉണ്ട് ഗുരുവായൂർ തൊഴാൻ പോവുക. നമ്മൾ അങ്ങനൊരു ഓപ്ഷൻ വയ്ക്കുകയാണ്. അപ്പോൾ ഗുരുവായൂർ തൊഴാൻ പോവുക. ഗുരുവായൂർ തൊഴാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊഴിലും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിശക്കലും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളവിടെ ബന്ധുക്കളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അവിടെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലിൽ കയറുക എന്നുള്ളതാണ്. കുളിയും ഇതെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ കുളിച്ചിട്ട് അവിടെ നിന്ന് പോയിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി പിന്നെ ഉള്ളിൽ കടന്ന് തൊഴുത് പ്രദക്ഷിണം വെച്ച് അവിടുത്തെ ചന്ദനം പ്രസാദമൊക്കെ കഴിച്ച് അതിന് ശേഷം പിന്നെ ഗോപുരത്തിൽ പുറത്ത് കടന്ന് ഹോട്ടലിൽ കയറുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആദ്യത്തെ. അപ്പോൾ ഈ ഇത് എന്തിനാണ് ഇപ്പോൾ ഗുരുവായൂർ തൊഴാൻ പോണത്? ഭക്തി കൊണ്ടാണോ തൊഴാൻ പോണത്? ആ കാലത്ത് ഭക്തി കൊണ്ടൊന്നുമല്ല തൊഴാൻ പോണത്. ആ കാലത്ത് നമ്മൾ തൊഴാൻ പോണത് ഒരു മസാല ദോശയുടെ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ഉഴുന്നുവടയുടെ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു പരിപ്പുവടയുടെ ആഗ്രഹം, ഇതൊക്കെ വെച്ചും കൊണ്ടാണ് നമ്മൾ ഈ തൊഴാൻ പോണത്, മനസ്സിലായോ? അപ്പോൾ തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് ഫലം എന്ത് കിട്ടുന്നു? ഈ മസാല ദോശയും ഈ വടയും ഇതൊക്കെയാണ് നമുക്ക് ഫലം കിട്ടണത്. അതിൽ മറ്റുള്ള എന്തൊക്കെയാണോ ഭക്തി കൊണ്ടുള്ള ഫലങ്ങൾ, അത് നമുക്ക് വഴിയേ വരുള്ളൂ, അത് പിന്നീടേ വരുള്ളൂ. പക്ഷെ ആദ്യത്തെ പ്രത്യക്ഷ ഫലം നമുക്ക് കിട്ടണത് ഇതാണ്, നമുക്ക് ഇല്ലത്തുനിന്ന് പുറത്ത് കടന്നു. അപ്പം ഇതിലൊക്കെ കൂടുതൽ പുറത്ത് കടക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നത് ഈ അധികം പുറത്ത് കടക്കാത്ത ആൾക്കാരാണ്. ഇപ്പോൾ പുരുഷന്മാർക്കൊക്കെ പുറത്തേക്ക് കടക്കാൻ എളുപ്പമാണ് അന്ന്, എന്തെങ്കിലും കാര്യങ്ങൾ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഹോട്ടലിൽ കയറി ഒന്ന് അടിച്ചു വന്ന് നിൽക്കാൻ. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, സ്ത്രീകൾക്ക് പുറത്തേക്ക് കടക്കുന്ന സമയത്ത് അവരെ കൊണ്ടുപോകാൻ ഒരാൾ വേണം, ഇല്ലെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല. പിന്നെ അങ്ങനെയുള്ള പല ബന്ധനങ്ങളും ഉണ്ട്. ഇന്ന് പത്രക്കില്ലെങ്കിൽ തന്നെ അന്നത്തെ കാലത്ത് ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇതിലൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ തൊഴാൻ പോവുക. തൊഴുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല ദോശ കഴിക്കുക, അത് കഴിച്ച് വന്നു കഴിഞ്ഞ് ആ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ, അങ്ങനെ നമുക്ക് സന്തോഷം വരും. അപ്പോൾ ഇതുകൾ വളരെ ഒരു പ്രധാനമാണ്. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചാൽ ഒരു ആഗ്രഹം നമ്മുടെ ഒരു ആഗ്രഹം അമ്മക്ക് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ആഗ്രഹം, ആഗ്രഹപൂർത്തി ഇതാണ്. അങ്ങനൊരു 4-5 മിനിറ്റ് ഉള്ളൊരു ഓഡിയോ തയ്യാറാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ
ചിലപ്പോൾ പലർക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടാവാം. ഇത് എൻ്റെ കാര്യം ഞാൻ മാത്രം പറഞ്ഞോളൂ, എൻ്റെ ഇതൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം എന്താണ് പ്രധാനമായിട്ട്? യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടും വേണം കേട്ടോ. കമൻ്റ് ഇടും കൂടി ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾക്ക് പറ്റുള്ള ആൾക്കാരത് വായിക്കുന്നു, സന്തോഷം ഇരിക്കുന്നു. ഒരു മസാല ദോശയാണെങ്കിലും എന്താണെങ്കിലും വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, ആ ദിവാകരൻ തിരുമേനി ഈ ഒരു ഇത് ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് വളരെ വളരെ ഒരു പോസിറ്റീവ് എനർജി വരും അവിടെ, ഇല്ലേ? നമുക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ശരി, ഓക്കെ.